अतुलित बलधामं स्वर्णशैलाभदेहं। നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. മാർച്ച് മാസം ഏറെ ഭാഗ്യമുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭ്യമാകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. എല്ലാ വിധത്തിലും സർവവിധ ഐശ്വര്യവും ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. ഭാഗ്യം ഒത്തിരി ഉണ്ടാകും. വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധ്യമാകും. ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധർമ്മദൈവത്തെ ഇവർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും, ആരാണ് ഈ ധർമ്മദേവത എന്ന്. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. സകലവിധ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ഇവരാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക. ധനലാഭമാണ് ഇവർക്ക് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കും. ഈ നാളുകാർക്ക് കണ്ടക ശനിക്കാലം കൂടിയാണ്. അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക. സർവവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഉപാസന മൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് ഞാൻ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് നിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ നിങ്ങളും ഒരു പങ്കാളിയാകുക. നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ദയവായി കമൻറ്റ് ബോക്സിൽ കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്ര ജാതകർക്ക് ശേഷം ഭാഗ്യാനുഭവം ഒത്തിരി ഉണ്ടാകുന്ന അടുത്ത ഭാഗ്യ നക്ഷത്രം മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. വലിയ വീട് വയ്ക്കും. വിദേശത്ത് പോകുവാൻ സാധിക്കും. കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് കഴിയുമ്പോൾ അതിന് സാധിക്കും. അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ്. ഭാഗ്യമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖം മറക്കുക. വിദേശത്തു നിന്ന് വരെ ലോട്ടറി അടിക്കും. അത്രയ്ക്ക് ഭാഗ്യമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. അടുത്ത നക്ഷത്രം വൃശ്ചികക്കൂറിലെ അനീതം, വിദഗ്ധ എന്നീ നക്ഷത്ര ജാതകരാണ്. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും, ഉറപ്പാണ്. എല്ലാ രീതിയിലും വിജയം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട്. പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും മഹാഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജീവിതത്തിൽ വിജയമുണ്ടാകും. ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഈ വീഡിയോക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.